ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഫോർത്ത് ചാപ്റ്ററായ വെൻ ലൈറ്റ് റിഫ്ലക്സ് എന്നതാണ് ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രകാശം പ്രതിഫലിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു മുത്തശ്ശിയും ഒരു കുട്ടിയുമായിട്ടുള്ള ഒരു സംഭാഷണം എന്ന് പറയാം. മുത്തശ്ശി പറയാണ്, ദ സ്കോർച്ചിങ് സൺലൈറ്റ് ഈസ് കമ്മിങ് ത്രൂ ദ വിൻഡോ, ക്ലോസ് ദ കർട്ടൻ ഡിയർ. ഈ ജനലിലൂടെ വെയിൽ വല്ലാതെ അകത്തേക്ക് വരുന്നു, ആ കർട്ടൻ നീക്കിയിടും മോളെ എന്ന് പറയാണ്. അപ്പൊ കുട്ടി ചിന്തിക്കുകയാണ്, ബട്ട് ദ വിൻഡോ ഈസ് ക്ലോസ്ഡ്, ദെൻ ഹൗ ക്യാൻ ദ സൺലൈറ്റ് എൻ്റർ ദ റൂം. വിൻഡോ അടഞ്ഞാണ് കിടക്കുന്നത്, പിന്നെ എങ്ങനെയാണ് സൺലൈറ്റ് അകത്ത് വരുന്നത്, പിന്നെ എങ്ങനെയാണ് വെയിൽ ഉള്ളിൽ എത്തുന്നതെന്ന് കുട്ടി ചിന്തിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? നമുക്കറിയാം, നമ്മുടെ വീട്ടിലാണെങ്കിലും ജനൽ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ അതിൽ കൂടി വെയിൽ ഉള്ളിലോട്ട് വരും. അപ്പോൾ ഈ ഗ്ലാസ്, ജനൽ ഗ്ലാസ് എന്ന് പറയുന്നത് പ്രകാശത്തെ കടത്തിവിടുന്ന ഒരു വസ്തുവാണ്. അതേ കണക്ക് കർട്ടൻ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ വെയിൽ നമ്മളുടെ വീട്ടിനുള്ളിലേക്ക് വരില്ല. അപ്പോൾ കർട്ടൻ എന്ന് പറയുന്നത് എന്താണ്? പ്രകാശത്തെ കടത്തിവിടാത്ത ഒരു വസ്തുവാണ്. അടുത്ത് നോക്കുക, അടുത്ത ഇതില് നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. കുറേ വസ്തുക്കൾ തന്നിട്ടുണ്ട്, അതിലെ ഓരോ വസ്തുവിലും ടോർച്ച് അടിച്ചു നോക്കിയിട്ട് ഏതൊക്കെയാണ് പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളെന്നും ഏതൊക്കെയാണ് പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളെന്നും തിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഏതൊക്കെ, പോയിന്റ് എ ലൈറ്റഡ് ടോർച്ച് അറ്റ് ഡിഫറെൻ്റ് ഒബ്ജക്ട്സ് സച്ച് ആസ് സ്കാറ്റേർഡ് ഗ്ലാസ് ഷീറ്റ്, ഗ്ലാസ് ഫിൽഡ് വിത്ത് പ്യുവർ വാട്ടർ, വുഡൻ ബ്ലോക്ക്, എ പീസ് ഓഫ് ക്ലോത്ത്, വൈറ്റ് പേപ്പർ, ബ്ലാക്ക് ചാർട്ട് പേപ്പർ, ബട്ടർ പേപ്പർ, വിൻഡോ ഗ്ലാസ്, എ കോയിൻ, എ മിറർ, എ പീസ് ഓഫ് റീഡിംഗ് ഗ്ലാസ്, മാർബിൾ, പോളിത്തീൻ കവർ ആൻഡ് എ കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിൽ. ഇതൊക്കെയാണ് ഉരച്ച ഗ്ലാസ് ഷീറ്റ്, ചില്ലു ഗ്ലാസ്സിലെടുത്ത ശുദ്ധജലം, മരക്കട്ട, തുണി, വെള്ളപ്പേപ്പർ, കറുത്ത ചാർട്ട് പേപ്പർ, ബട്ടർ പേപ്പർ, ജനൽ ചില്ല്, നാണയം, കണ്ണാടി, കണ്ണാടി ചില്ല്, മാർബിൾ, പോളിത്തീൻ കവർ, നിറമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ എന്നീ വസ്തുക്കൾ എടുത്ത് അവയിലേക്ക് ടോർച്ച് പ്രകാശിപ്പിച്ച് നോക്കാനാണ്, എന്താണ് കാണുന്നതെന്ന് തിരിച്ചെഴുതാനാണ്. ഇപ്പോൾ ഒന്നില് പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കൾ, ഒബ്ജക്ട് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ്, മറ്റൊരു കോളത്തില് ഒബ്ജക്ട് ദാറ്റ് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ്, പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ. നമ്മൾ ഓരോന്നിലായിട്ട് ടോർച്ച് അടിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കൾ ഏതൊക്കെയുണ്ട്. വിൻഡോ ഗ്ലാസ്, സ്കാറ്റേർഡ് ഗ്ലാസ് ഷീറ്റ്, ഗ്ലാസ് ഫിൽഡ് വിത്ത് പ്യുവർ വാട്ടർ, പീസ് ഓഫ് എ ക്ലോത്ത്, വൈറ്റ് പേപ്പർ, വട്ടർ പേപ്പർ, റീഡിംഗ് ഗ്ലാസ്, പോളിത്തീൻ കവർ, കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിൽ. ഇതൊക്കെ ജനൽ ചില്ല്, ഉരച്ച ഗ്ലാസ് ഷീറ്റ്, ചില്ല് ഗ്ലാസ്സിലെടുത്ത ശുദ്ധജലം, തുണി, വെള്ളപ്പേപ്പർ, വട്ടർ പേപ്പർ, കണ്ണട ചില്ല്, പോളിത്തീൻ കവർ, നിറമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ. ഇപ്പുറം വരുമ്പോഴത്തേക്കോ, ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ് ഏതൊക്കെ, വുഡൻ ബ്ലോക്ക്, ബ്ലാക്ക് ചാർട്ട് പേപ്പർ, കോയിൻ ഇതൊക്കെ, പിന്നെ ഈ ടൈൽസും വരും, അതൊക്കെ എന്താണ് പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ്. അപ്പൊ ദേർ ആർ സബ്സ്റ്റൻസ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് ആൻഡ് സബ്സ്റ്റൻസസ് ദാറ്റ് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ്. പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളുണ്ട്, പ്രകാശം കടത്തിവിടാത്തവയും ഉണ്ട്. ഈ വൈറ്റ് പേപ്പറിലൊക്കെ ആണെങ്കിൽ ടോർച്ച് അടിക്കുമ്പോഴത്തേക്ക് കുറച്ച് പ്രകാശം കടന്നു പോകും. ബട്ടർ പേപ്പറും അതേപോലെ തന്നെ പീസ് ഓഫ് ക്ലോത്തും അതുപോലെ തന്നെ നമ്മൾ ടോർച്ച് അടിക്കുമ്പോഴത്തേക്ക് കുറെ നല്ലോണം പ്രകാശം പുറത്തേക്ക് വരില്ല, കുറച്ച് പ്രകാശം നമുക്ക് അതിൽ കൂടെ പുറത്തു വരുന്നത് കാണാം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഒബ്ജക്ട് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ്, പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കൾ. അതായത് ചിലത് നല്ല രീതിക്ക് കടത്തിവിടും, ചിലത് ഭാഗികമായി പാർഷ്യലി മാത്രം പ്രകാശത്തെ കടത്തിവിടുന്നവയുണ്ട്. അത് ഏതൊക്കെയെന്ന് തിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് യൂസിങ്, ഈ എക്സ്പെരിമെൻറ്റ് വീണ്ടും ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഏതിലൊക്കെ, ബട്ടർ പേപ്പറിൽ, വിൻഡോ ഗ്ലാസ്, സ്കാറ്റേർഡ് ഗ്ലാസ് പീസ്, ഓയിൽഡ് പേപ്പർ,
ഗ്ലാസ് പീസ്, പോളിത്തീൻ കവർ, പ്യുവർ വാട്ടർ ടേക്കൺ ഇൻ എ ഗ്ലാസ് ടംബ്ലർ ആൻഡ് കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിൽ. ഏതിലൊക്കെ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്? ബട്ടർ പേപ്പർ, ജനൽ ചില്ല്, ഉരച്ച ചില്ല്, എണ്ണ പുരട്ടിയ പേപ്പർ, ചില്ലു കഷ്ണം, പോളിത്തീൻ കവർ, ചില്ലു ഗ്ലാസ്സിൽ എടുത്ത ശുദ്ധജലം, നിറമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ എന്നിവ ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഏതൊക്കെയായിരിക്കും? ഒബ്ജക്ട് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് കംപ്ലീറ്റ്ലി, പ്രകാശത്തെ നന്നായി കടത്തിവിടുന്നവയും, ഒബ്ജക്ട് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി, പ്രകാശം ഭാഗികമായി കടത്തിവിടുന്നവയും തമ്മിൽ തിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രകാശത്തെ നന്നായി കടത്തിവിടുന്ന ഏതൊക്കെയായിരിക്കും? വിൻഡോ ഗ്ലാസ്, ഗ്ലാസ് പീസ്, പ്യുവർ വാട്ടർ ടേക്കൺ ഇൻ എ ഗ്ലാസ് ടംബ്ലർ, കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിൽ. ഏതൊക്കെയായിരിക്കും? ജനൽ ചില്ല്, ചില്ലു കഷ്ണം, ചില്ലു ഗ്ലാസ്സിൽ എടുത്ത ശുദ്ധജലം, നിറമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ. ഇവയ്ക്ക് പ്രകാശം നന്നായി കടത്തിവിടുന്നവയാണ്. പിന്നെ ഒബ്ജക്ട് വിച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി, പ്രകാശം ഭാഗികമായി മാത്രം കടത്തിവിടുന്നവ ഏതൊക്കെയാണ്? ബട്ടർ പേപ്പർ, സ്കാറ്റേർഡ് ഗ്ലാസ് ഷീറ്റ്, ഓൾഡ് പേപ്പർ, പോളിത്തീൻ കവർ. ഏതൊക്കെ? ബട്ടർ പേപ്പർ, ഉരച്ച ഗ്ലാസ് ഷീറ്റ്, എണ്ണ പുരട്ടിയ പേപ്പർ, പോളിത്തീൻ കവർ. ഇതിൽ കൂടെയൊക്കെ ചെറിയ തോതിൽ മാത്രമേ പ്രകാശം പുറത്തേക്ക് വരികയുള്ളൂ. അപ്പോൾ രണ്ടെണ്ണം, പ്രകാശത്തെ നന്നായി കടത്തിവിടുന്നവ, ഒബ്ജക്ട് വിച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് കംപ്ലീറ്റ്ലി, ലൈറ്റ് പാർഷ്യലി, ഭാഗികമായി കടത്തിവിടുന്നവയും നന്നായിട്ട് കടത്തിവിടുന്നത് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അടുത്ത് നോക്കൂ, ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ്, ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ് ആൻഡ് ഒപ്പാക് ഒബ്ജക്റ്റ്. നമ്മൾ മൂന്ന് രീതിയിലുള്ള ഒബ്ജക്റ്റുകൾ പഠിച്ചു. ഏതൊക്കെയാണ്? പ്രകാശത്തെ നല്ല രീതിയിൽ കടത്തിവിടുന്നവ, പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്നവ, പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കൾ. അങ്ങനെ മൂന്നെണ്ണം പഠിച്ച മൂന്ന് രീതിയിലുള്ള വസ്തുക്കളെ നമ്മളിപ്പോൾ കണ്ടു. അപ്പോൾ ഒബ്ജക്ട് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് വെരി വെൽ ആർ കാൾഡ് ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ്. അപ്പൊ ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ്, അതായത് സുതാര്യ വസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. ഒബ്ജക്റ്റ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് വെരി വെൽ ആർ കാൾഡ് ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ്. അപ്പൊ ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. അങ്ങനെയെങ്കിൽ അടുത്തത് നോക്കാം, ഒബ്ജക്ട് വിച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി ആർ കാൾഡ് ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ്. പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രകാശത്തെ കുറച്ചു മാത്രം കടത്തിവിടുന്നവയാണ് എന്തോന്ന്? ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രകാശം പൂർണ്ണമായി കടത്തിവിടുന്ന വസ്തുക്കൾ എന്തോന്ന് പറയും? ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് എന്ന് പറയും. പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ എന്തോന്ന് പറയും? ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയും. അതാര്യ വസ്തുക്കൾ എന്ന് പറയും. അടുത്ത ഒബ്ജക്ട് വിച്ച് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ് ആർ ഒപ്പാക് ഒബ്ജക്റ്റ്. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ എന്തെന്ന് പറയും? അതാര്യ വസ്തുക്കൾ എന്ന് പറയും. പ്രകാശം കടത്തിവിടാത്തവ എന്തോന്ന്? ഒപ്പാക് ഒബ്ജക്റ്റ് ഓർ അതാര്യ വസ്തുക്കൾ എന്ന് പറയും. അപ്പൊ മൂന്ന് തരത്തിലുള്ള ഒബ്ജക്ട്സ് ആണുള്ളത്. പ്രകാശത്തെ കടത്തിവിടുന്നവ ഏതാണ്? ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ്. പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്നവയെ എന്തെന്ന് പറയും? ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ് എന്ന് പറയും. പ്രകാശത്തെ കടത്തിവിടാത്ത എന്തോന്ന് പറയും? ഒപ്പാക് ഒബ്ജക്റ്റ് എന്ന് പറയും. അപ്പം ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ്, ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ്, ഒപ്പാക് ഒബ്ജക്റ്റ്, മനസ്സിലായോ? സുതാര്യ വസ്തുക്കൾ, അർത്ഥധാര്യ വസ്തുക്കൾ, അതാര്യ വസ്തുക്കൾ. ഓക്കെ, ക്ലിയർ ആയോ? പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കൾ സുതാര്യ വസ്തുക്കൾ, പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ അർത്ഥധാര്യ വസ്തുക്കൾ, പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ അതാര്യ വസ്തുക്കൾ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? അടുത്തത്, ട്രാൻസ്പാരൻസി ആൻഡ് ഒപ്പാസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ഇൻ ഡെയിലി ലൈഫ്, വസ്തുക്കളുടെ സുതാര്യതയും അതാര്യതയും നിത്യ ജീവിതത്തിൽ. സിറ്റുവേഷൻസ് ഇൻ വിച്ച് ട്രാൻസ്പാരന്റ് ഒബ്ജക്ട്സ് ആർ യൂസ്ഡ്. നമ്മൾ നമ്മുടെ നിത്യ ജീവിതത്തിലെ ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ്, ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ്, ഒപ്പാക് ഒബ്ജക്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെ? സുതാര്യ വസ്തുക്കൾ, അർത്ഥധാര്യ വസ്തുക്കൾ, അതാര്യ വസ്തുക്കളൊക്കെ നമ്മളുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ള എക്സാമ്പിൾസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
സിറ്റുവേഷൻസ് ഇൻ വിച്ച് ട്രാൻസ്പാരന്റ് ഒബ്ജക്ട്സ് ആർ യൂസ്ഡ്, സുതാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെ? ഐ ഗ്ലാസസ്, കോണ്ടാക്ട് ലെൻസ്, ലബോറട്ടറി ഇക്വിപ്മെന്റ്സ്, അക്വേറിയംസ്, മൈക്രോസ്കോപ്പ് ആൻഡ് ടെലിസ്കോപ്പ് ലെൻസ്. ഏതൊക്കെ? കണ്ണട, കോണ്ടാക്ട് ലെൻസുകൾ, ലബോറട്ടറി ഉപകരണങ്ങൾ, അക്വേറിയങ്ങൾ, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് ലെൻസ് ഒക്കെ ഉപയോഗിക്കുന്നു. അതൊക്കെ നമ്മൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സുതാര്യ വസ്തുക്കളാണ്, ട്രാൻസ്പാരന്റ് ഒബ്ജക്ട്സ് ആണ്. അടുത്ത, സിറ്റുവേഷൻസ് ഇൻ വിച്ച് ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്ട് ആർ യൂസ്ഡ്, അർദ്ധതാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ലാംപ് ഷെയ്ഡ്സ്, വിൻഡോ ഗ്ലാസ്സസ്, ഓൾഡ് പേപ്പർ, പ്ലാസ്റ്റിക് കണ്ടെയ്നർ. ലാംപ് ഷെയ്ഡുകൾ, ജനൽ ചില്ലുകൾ, എണ്ണ പുരട്ടിയ പേപ്പർ, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, ഇതൊക്കെ അർദ്ധതാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ്. അടുത്തേത്, സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഒപാക് ഒബ്ജക്ട്സ് ആർ യൂസ്ഡ്, അതാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന്. ഏതൊക്കെ? വാൾസ്, ഡോർസ്, ക്ലോസ്, ബ്ലാക്ക് ബോർഡ്, മതിലുകൾ, കതകുകൾ, വസ്ത്രങ്ങൾ, ബ്ലാക്ക് ബോർഡ്, ഇതൊക്കെ നമ്മൾ അതാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ്. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റും ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റും ഒപാക് ഒബ്ജക്റ്റും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത്, അപ്പോൾ ഒരു കുട്ടി ചിന്തിക്കുന്നതാണ്, സപ്പോസ് ഇഫ് ദ ഹ്യൂമൻ ബോഡി ഈസ് ട്രാൻസ്പാരന്റ്, മനുഷ്യ ശരീരം സുതാര്യമായിരുന്നെങ്കിലോ. ഒരു ബോക്സിലൊരു കാര്യം കൊടുത്തിട്ടുണ്ട്, ദ ഇൻവിസിബിൾ മാൻ ഈസ് എ ഫേമസ് സയൻസ് ഫിക്ഷൻ ബൈ ദ ഇംഗ്ലീഷ് റൈറ്റർ HG Wells. ഗ്രിഫിൻ, എ സയന്റിസ്റ്റ്, ഈസ് എ ക്യാരക്ടർ ഇൻ ദ നോവൽ. ഗ്രിഫിൻസ് ബോഡി ബിക്കേം ട്രാൻസ്പാരന്റ് ആസ് എ റിസൾട്ട് ഓഫ് ഹിസ് എക്സ്പെരിമെന്റ്. ദിസ് നോവൽ പോർട്രേറ്റ്സ് ദ എക്സ്പീരിയൻസ് ഓഫ് ഗ്രിഫിൻസ് ഹൂ ബിക്കേം ഇൻവിസിബിൾ. അതായത് അദൃശ്യനായ മനുഷ്യൻ, ദ ഇൻവിസിബിൾ മാൻ. ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരനായ HG Wells പ്രശസ്തമായ ശാസ്ത്ര സാങ്കല്പിക നോവലാണ് ദ ഇൻവിസിബിൾ മാൻ എന്ന് പറയുന്നത്. നോവലിലെ കഥാപാത്രമാണ് ശാസ്ത്രജ്ഞനായ ഗ്രിഫിൻ എന്ന് പറയുന്നത്. താൻ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായി ഗ്രിഫിന്റെ ശരീരം സുതാര്യമായി മാറുന്നു. ഇങ്ങനെ അദൃശ്യനായി മാറിയ ഗ്രിഫിന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത്. അത് നമ്മൾ ഇൻവിസിബിൾ ആവുകയാണെങ്കിൽ ഉള്ള ആ ഒരു കാര്യമാണ് ആ ഒരു നോവലിലോട്ട് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കൂ, കൺവെർട്ടിങ് ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് ഇൻ ടു ഒപാക് ഒബ്ജക്റ്റ്, സുതാര്യ വസ്തുവിനെ അതാര്യമാക്കാം. നമുക്കറിയാം കണ്ണാടി എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് ആണെന്ന് അറിയാം. മിറർ, ഇപ്പൊ നമ്മൾ ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് പോലെ ഈ ഗ്ലാസിന്റെ മുകളിൽ കുറച്ച് കരി പിടിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? വെട്ടം ലൈറ്റ് കടന്നു പോകുമോ? ഇല്ല. അപ്പൊ നമുക്ക് ആ ഒരു ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റിനെ ഒപാക് ഒബ്ജക്റ്റ് ആക്കി മാറ്റാം. വേറെ ഏത് പറയാം, ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു വെച്ചിരിക്കുന്നു, അതിനകത്തോട്ട് ഏതെങ്കിലും കളർ കലർത്തുകയാണെങ്കിൽ, ശുദ്ധമായ ജലമാണെങ്കിൽ അതൊരു ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് ആണ്, ലൈറ്റ് കടന്നു പോകും. എന്നാൽ അതിൽ കുറച്ച് കളറ് മിക്സ് ചെയ്യുകയാണെങ്കിൽ എന്തോന്ന്, അതിൽ കൂടെ ലൈറ്റ് കടന്നു പോകുമോ? ഇല്ല. അപ്പോൾ അതൊരു അതാര്യ വസ്തു, സുതാര്യമായ ഒരു വസ്തുവിനെ അതാര്യമാക്കി മാറ്റാം. അതാണ് എയർ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് ആണ്. അതിനെ നമുക്ക് ഒപാക് ഒബ്ജക്റ്റ് എങ്ങനെയാക്കാം? അതിന് പുക കൂടുതൽ, സ്മോക്ക് കൊണ്ട് നിറയ്ക്കുകയാണെങ്കിൽ അതൊരു ഒപാക് ഒബ്ജക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ഏതൊക്കെ സന്ദർഭങ്ങളാണെന്ന് മനസ്സിലായല്ലോ. ഇതവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന്, ദ ഗ്ലാസ്സിൽ മേക്ക് എ ട്രാൻസ്പാരന്റ് ഗ്ലാസ് ഷീറ്റ് ഷൂട്ടഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ, വാട്ട് ചേഞ്ചസ് ഡു യു ഒബ്സർവ്. സുതാര്യമായ ഒരു ഗ്ലാസ് ഷീറ്റ് ചിത്രത്തിൽ കാണുന്നത് പോലെ കരി പിടിപ്പിച്ച് നോക്കൂ, എന്ത് മാറ്റമാണ് കാണുന്നത്? ഗ്ലാസ് ഷീറ്റിൽ കൂടുതൽ കരി പറ്റുമ്പോൾ വെളിച്ചം കടത്തിവിടുന്ന സ്വഭാവത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? അല്ലേ, അതിൽ കൂടി വെളിച്ചം കടന്നു പോകുമോ? ഇല്ല. അടുത്ത, വാട്ട് ഹാപ്പൻഡ് ടു ദ ലൈറ്റ് ട്രാൻസ്മിറ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് ട്രാൻസ്പാരന്റ് ഗ്ലാസ് ഷീറ്റ്? Can we convert pure water and air to translucent? Pure waterum, പിന്നെ എയറും, അതെങ്ങനെയാണെന്ന്, ശുദ്ധജലവും വായുവും
അതാര്യമാക്കാൻ നമുക്ക് സാധിക്കുമോ? ഇതിനായി ഒരു പരീക്ഷണം ചെയ്തു നോക്കാനാണ്. പറ്റുമല്ലോ. വെള്ളത്തിലാണെങ്കിൽ നമ്മൾ കളർ കലർത്തുക, എയറിലാണെങ്കിൽ അതെന്തോന്നാണ് ഒരു ചന്ദനത്തിരി കത്തിച്ചു വെക്കുമ്പോഴത്തേക്ക് അതിൽ പുകയുണ്ടാകും, അത് എയറിനെ എന്തോന്നാക്കി മാറ്റും, ആ പാക്ക് ഒബ്ജക്റ്റ് ആക്കി മാറ്റും. ഓക്കെ, ഇപ്പോൾ അടുത്തത് ദ ലൈറ്റ് ദാറ്റ് റിട്ടേൺസ്, തിരിച്ചു വരുന്ന പ്രകാശം. ഇതൊരു എക്സ്പെരിമെന്റ് ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. വി ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് സം ഒബ്ജക്റ്റ് ആർ ട്രാൻസ്പാരന്റ് ആൻഡ് സം ആർ ഒപാക്. വാട്ട് ഹാപ്പൻസ് വെൻ ലൈറ്റ് ഫാൾസ് ഓൺ എ ഒപാക് ഒബ്ജക്റ്റ്? ചില വസ്തുക്കൾ സുതാര്യമാണെന്നും ചിലത് അതാര്യമാണെന്നും നാം മനസ്സിലാക്കി. അതാര്യ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? എന്താണ് സംഭവിക്കുക? അത് പ്രകാശത്തെ കടത്തി വിടുന്നുണ്ടോ? ഇല്ല. Dim the light in your classroom by closing the doors and windows. Hold a mirror facing the wall and let the light from the torch fall on it. What happened to the light? Haven't you noticed that the light rays fall on the wall after hitting on the മിറർ? നമുക്ക് ക്ലാസ് മുറിയിലൂടെ ജനലും വാതിലും അടച്ച് പ്രകാശം കുറയ്ക്കാനാണ്. ഒരു കണ്ണാടി ചുമരിന് അഭിമുഖമായി പിടിച്ച് ടോർച്ചിൽ നിന്നുള്ള പ്രകാശം അതിൽ പതിപ്പിച്ചു നോക്കൂ. പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നു? എന്ത് സംഭവിക്കുന്നു? പ്രകാശരശ്മി എന്ത് ചെയ്യും? ആ കണ്ണാടിയിൽ തട്ടി നേരെ അതിന്റെ പ്രകാശം എവിടെ വരും? വാളില്, ചുമരില് വരും. Repeat the experiment by holding the following object against the wall and allowing the light from the torch to fall on each other. പ്രകാശ രശ്മികൾ കണ്ണാടിയിൽ തട്ടി ചുവരിൽ വന്ന് പതിച്ചത് കണ്ടില്ലേ? താഴെ പറയുന്ന വസ്തുക്കൾ ചുമരിന് അഭിമുഖമായി പിടിച്ച് ടോർച്ച് ഉപയോഗിച്ച് പ്രകാശം പതിപ്പിച്ച് പരീക്ഷണം ആവർത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ? സ്മൂത്ത് ടൈൽ, ന്യൂ സ്റ്റീൽ പ്ലേറ്റ്, ബ്രോൺസ്, ഹാർഡ് ബോർഡ്, പിന്നെ പേപ്പർ, വുഡൻ ബ്ലോക്ക്, ഇതൊക്കെ ഇൻസമുള്ള ടൈൽ തന്നിട്ടുണ്ട്. പുതിയ സ്റ്റീൽ പ്ലേറ്റ്, ഓട്, കാർഡ്ബോർഡ്, പേപ്പർ, മരക്കട്ട, ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതിലൊക്കെയാണ് ടോർച്ച് അടിക്കുമ്പോഴത്തേക്ക് പ്രകാശം നേരെ എവിടെ ചുമരിലോട്ട് വരുന്നത് എന്ന് നിങ്ങളടുത്ത് എക്സ്പെരിമെൻ്റ് ചെയ്ത് ഇത് ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഒബ്ജക്ട്സ് വച്ചിട്ട് ചെയ്തു നോക്കാൻ പറയാണ്. ചെയ്തു നോക്കണം കേട്ടോ. നമുക്കറിയാം ഇതിലേതൊക്കെയാണ് പ്രകാശത്തെ കടത്തി വിടുന്നത് എന്നുള്ളത്. സ്മൂത്ത് ടൈലിലൊക്കെ ചെറിയ തോതിൽ ആ പ്രകാശം ചുമരിലോട്ട് വരും, പേപ്പറിൽ വരില്ല, ന്യൂ സ്റ്റീൽ പ്ലേറ്റിൽ അതുപോലെ തന്നെ വരും, ഉടൻ ബ്ലോക്കിൽ പ്രകാശം ഇവിടെ വരില്ല, വാളിലോട്ട് പതിക്കില്ല. ഓക്കെ, അടുത്തത് നോക്ക്. ദ ഒബ്ജക്റ്റ് ഓൺ വിച്ച് ലൈറ്റ് ഫെൽ ഡിഫറൻസ് ഇൻ ദ റിട്ടേണിംഗ് ഓഫ് ലൈറ്റ് ആഫ്റ്റർ ഫാളിംഗ് ഓൺ ദ സർഫസ്. അതെന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. പ്രകാശം പതിച്ച വസ്തുക്കളും പ്രകാശം വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്നതിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. മിറർ ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം ലൈറ്റ് റിട്ടേൺസ് വാൾ. മുഖം നോക്കുന്ന കണ്ണാടി പ്രകാശം നന്നായി എന്താണ് തിരിച്ചു പോകുന്നു. അടുത്ത് പേപ്പർ, വെരി ലിറ്റിൽ ലൈറ്റ് റിട്ടേൺസ്. പേപ്പറിലൊക്കെ ആണെങ്കിൽ കുറച്ച് മാത്രം തിരിച്ചു പോകുന്നു. സ്മൂത്ത് ടൈൽ, ലൈറ്റ് റിട്ടേൺസ് വെൽ. മിനുസമുള്ള ടൈലാണെങ്കിൽ പ്രകാശം തിരിച്ചു പോകുന്നു. പിന്നെ പുതിയ സ്റ്റീൽ പ്ലേറ്റ്, ന്യൂ സ്റ്റീൽ പ്ലേറ്റ്, ലൈറ്റ് റിട്ടേൺസ് വെൽ. നല്ല രീതിക്ക് തന്നെ പ്രകാശം, അതിൻ്റെ പ്രകാശം എവിടെ പതിക്കും? ചുമരിൽ പതിക്കും. അടുത്ത് കാർഡ്ബോർഡ് എന്ന് പറഞ്ഞാൽ കാർഡ്ബോർഡ് ലൈറ്റ് ഡിഡ് നോട്ട് കാർഡ്ബോർഡ് ലൈറ്റ് ഡിഡ് നോട്ട് റിട്ടേൺ. പ്രകാശം തിരിച്ചു പോകുന്നില്ല. പിന്നെ മരക്കട്ട, വുഡൻ ബ്ലോക്ക് എങ്ങനെയാണ്? ലൈറ്റ് ഡിഡ് നോട്ട് റിട്ടേൺ, ലൈറ്റ് തിരികെ വരുന്നില്ല. ഓക്കെ, ഇങ്ങനെയെങ്കിൽ അടുത്തത് നോക്ക്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, എന്താണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്നുള്ളത്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റിഫേഴ്സ് ടു ദ റിട്ടേണിംഗ് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് സ്ട്രൈക്സ് ഓൺ ആൻ ഒബ്ജക്റ്റ്. ഇപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പറയാം,
പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിന്റെ പ്രതിപതനം എന്ന് പറയുന്നത്. നമ്മൾ ടോർച്ച് മിററിൽ അടിച്ചപ്പോഴത്തേക്ക് അതിൽ നിന്നൊരു പ്രകാശം നമ്മൾ ചുമരിൽ വാളിലോട്ട് വന്നു. അതെന്ന് പറയുന്നത് എന്തോന്നാണ്? പ്രകാശത്തിന്റെ പ്രതിപതനമാണ്, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ എന്താണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റിഫേഴ്സ് ടു ദ റിട്ടേണിംഗ് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് സ്ട്രൈക്സ് ഓൺ ആൻ ഒബ്ജക്ട്. പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിന്റെ പ്രതിപതനം എന്ന് പറയുന്നത്. ദ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഫ്രം എ മിറർ ആൻഡ് എ സാൻഡ് പേപ്പർ ആർ ഡിപിക്ട്സ് ബിലോ. നോക്ക്, മുഖം നോക്കുന്ന കണ്ണാടിയും സാൻഡ് പേപ്പറിലും പ്രകാശം പതിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രതിപതനമാണ് താഴെ ചിത്രങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. മുഖം നോക്കുന്ന കണ്ണാടിയിൽ എന്തോന്നാണ് ഇത്? പ്രകാശം വന്ന് പതിക്കുന്നതാണ്. നോക്കിവിടെ മുഖം നോക്കുന്ന ദർപ്പണം, ഇതില് ഈ ഭാഗം എന്ന് പറയുന്നത് പ്രകാശം വന്ന് ഈ ദർപ്പണത്തിലോട്ട് പതിക്കുന്നതാണ്. പതിച്ചതിന് ശേഷം അത് എന്തോന്ന് പ്രതിപതിച്ചു പോകുന്നത്, റിഫ്ലക്ട് ചെയ്ത് പോകുന്നതാണ് ഈ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ആരോയിൽ കാണിച്ചിരിക്കുന്നത്. ഇത് റിഫ്ലക്ഷൻ നടക്കുന്ന ആ മെത്തേഡ്. പിന്നെ അതാണ് രണ്ടാമത്തെ സാൻഡ് പേപ്പർ. സാൻഡ് പേപ്പറിൽ ഇത് ലൈറ്റ് വന്ന് പതിക്കുന്നതാണ് ഈ ഫസ്റ്റ് കാണുന്ന ഈ ആരോയിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് അതിൽ നിന്ന് പ്രതിപതിച്ച് പോകുന്നത്, റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ആരോസ് ആണ് ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ എന്തോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഈ മുഖം നോക്കുന്ന ദർപ്പണം എന്ന് പറയുന്നത് എന്തോ ആണ്, സ്മൂത്ത് ആയിട്ടുള്ള ഇതാണ്. ആ സ്മൂത്ത് ആയിട്ടുള്ള വസ്തുക്കളിൽ പ്രകാശം വന്ന് പതിച്ചിട്ട് അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത് ഒരേ രേഖയിൽ കൂടെ, ഒരേ നേർരേഖയിൽ കൂടെയാണ് അത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. എന്നാൽ സാൻഡ് പേപ്പർ എന്ന് പറയുന്നത് റഫായിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അപ്പൊ അതിലോട്ട് പ്രകാശം വന്ന് പതിച്ചിട്ട് അത് പ്രതിഫലിച്ച് പോകുന്നത് കണ്ട ഇങ്ങനെ പല രീതിക്ക് പല ദിശയിലോട്ടുമാണ് പോകുന്നത്. ഇതിൽ നിന്ന് എന്തോ നമുക്ക് മനസ്സിലാക്കാം, ഇതിൽ രണ്ട് തരത്തിലുള്ള റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത്, റെഗുലർ റിഫ്ലക്ഷനും ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷനും. അപ്പൊ റെഗുലർ റിഫ്ലക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ലൈറ്റ് ഫാളിംഗ് ഓൺ സ്മൂത്ത് സർഫസ് റിഫേഴ്സ് വിത്ത് റെഗുലാരിറ്റി. This is regular reflection. Mirrors give a regular reflection. അതായത് മിനുസമുള്ള പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപതിക്കുന്നു. ഇതാണ് ക്രമപ്രതിപതനം എന്ന് പറയുന്നത്. പ്രകാശത്തെ ക്രമമായി പ്രതിപതിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. സ്മൂത്ത് സർഫസിൽ റിഫ്ലക്ട് ചെയ്യുന്നത് റെഗുലറിലെയാണ്, റെഗുലാരിറ്റി വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് അവയെ എന്തെന്ന് പറയുന്നത്, റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ എക്സാമ്പിൾ ഏത് പറയാം, മിറേഴ്സ്. അടുത്ത രണ്ടാമത് എന്താണ് പറഞ്ഞ, വെൻ ലൈറ്റ് ഫാൾസ് ഓൺ റഫ് സർഫസ് ഇറ്റ് ഗെറ്റ്സ് സ്കാറ്റേർഡ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻസ്. ദിസ് ഈസ് ഇറഗുലർ റിഫ്ലക്ഷൻ ഓർ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്ന് പറയാം. അതായത് മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിതറിത്തെറിക്കുന്നു. ഇതാണ് വിസരിത പ്രതിപതനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തോന്നാണ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ സ്മൂത്ത് സർഫസിൽ റെഗുലർലി ആണ് പ്രതിപതനം നടക്കുന്നത്, എന്നാൽ റഫ് സർഫസിൽ എന്ന് പറയുന്നത് ഇറഗുലർ ആയിട്ടുള്ള റിഫ്ലക്ഷൻ ആണ്. അതുകൊണ്ട് ഇതിനെ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. മിനുസമുള്ള പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോഴത്തേക്ക് ക്രമമായിട്ടാണ് അത് പ്രതിപതിക്കുന്നത്, അതുകൊണ്ടാണ് ഇവയെ ക്രമപ്രതിപതനം എന്ന് പറയുന്നത്. എന്നാൽ മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുന്നത് പല ദിശകളിലേക്കും ക്രമമല്ലാത്ത രീതിയിലാണ് ചിതറിപ്പോകുന്നത്, അതുകൊണ്ടാണ് ഇവയെ വിസരിത പ്രതിപതനം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.